എന്റെ അടുക്കളയിൽ നിന്നും സ്നേഹപൂർവ്വം ധന്യ ഷണി. സ്വാദിഷ്ടമായ ജെല്ലി എഗ് മസാല തയ്യാറാക്കുന്നതിനുള്ള വിഭവങ്ങൾ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. 3 പുഴുങ്ങിയ മുട്ട, ക്യാപ്സിക്കം, സവോള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, 3 തണ്ട് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഓയിൽ, ഇത്രയുമാണ് ഇന്ന് ഈ ഒരു വിഭവം തയ്യാറാക്കാൻ വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. 3-4 ടേബിൾ സ്പൂണാണ് ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഇത്രയുമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് അതൊന്ന് ചൂടാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതേ സമയം അതിലേക്ക് 1 ചെറിയ സവോള ചേർക്കുകയാണ്. സവോളയും 1 വെളിച്ചെണ്ണയുമായി നന്നായി മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഇനി 1 ചെറിയ തക്കാളി ചേർക്കുന്നു. 1 തക്കാളിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഈ സമയത്താണ് ഈ ഒരു കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. ആദ്യമായി തയ്യാറാക്കുന്നവരാണെങ്കിൽ ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. പിന്നീട് നോക്കിയിട്ട് നമുക്ക് പോരായ്മ വന്നത് ചേർക്കാം. ഉപ്പ് കൂടിയാലും പ്രശ്നമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ, ഞാൻ എടുത്തിരിക്കുന്ന ആ സ്പൂണിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് നേരം വഴറ്റുകയാണ്. അതിൻ്റെ പച്ചമണക്ക് മാറിയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത പൊടി അതിലേക്ക് ചേർക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു സ്പൂണിൽ 3 സ്പൂണാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായി വഴറ്റുന്നു. ആ ഒരു മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറിയതിന് ശേഷമാണ് അടുത്ത പൊടി ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ട് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. നോർമൽ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മതിയായിരിക്കും. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഗരം മസാല 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഗരം മസാല 1/4 ടീസ്പൂൺ, അതും ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 പിഞ്ച് എന്ന ഉള്ള ഒരു അളവിൽ, 1 നുള്ള് എന്നുള്ള ഒരു അളവിലാണ് ചിക്കൻ മസാല ചേർക്കുന്നത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഈ കറിവേപ്പില അതിലേക്ക് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ 2 തണ്ട് കറിവേപ്പില ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് യോജിപ്പിക്കുന്നു. ഇതാണ് ഗ്രേവി ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആ ടൈമിൽ നമ്മൾ പുഴുങ്ങി വച്ച മുട്ട എടുത്ത് നടുവിൽ കീറി മുട്ടയുടെ വെള്ളയും മഞ്ഞയും വെവ്വേറെയാക്കാണ്. അപ്പോൾ മുട്ടയുടെ ആ മഞ്ഞക്കരു, മുട്ടയുടെ ഉണ്ണി എന്നൊക്കെ പറയും, അത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നു. ഇതുപോലെ തന്നെ ആ ബാക്കിയുള്ള 2 മുട്ടകളും ചെയ്യും. ദൈവം നമ്മുടെ കറി ദൈവം തിളച്ച് തുടങ്ങി. ബാക്കിയുള്ള 2 മുട്ടകളും ഞാൻ ദൈവം ഇതുപോലെ ചെയ്തു വച്ചിട്ടുണ്ട്. ഇനി ആ മുട്ടയുടെ മഞ്ഞക്കരുവിലേക്ക് തിളപ്പിച്ചാറിയ 2 പ്രായലക്കിണ്ണം വെള്ളമാണ് ഒഴിക്കുന്നത്. വലിയ 1 സ്പൂണിൻ്റെ അളവാണ്, പ്രായലക്കിണ്ണം എന്നൊക്കെ കേട്ട് കാണും. അത്രയും ഒഴിച്ച് നമ്മൾ ദൈവം ഈ ഒരു പരുവത്തിലാക്കുന്നു. അതേസമയം മുട്ടയുടെ വെള്ള നമ്മൾ ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കിയിടാണ്. മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ മുട്ടയുടെ ഈ ഒരു വെള്ളക്കരുവായിരിക്കും. ഇത് എല്ലാം ഇങ്ങനെ ചെയ്തു വച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തിളച്ച് മറിയുന്ന ഈ ഒരു കറിയിലേക്ക് നമ്മൾ ആ മുട്ടയുടെ മഞ്ഞക്കരു കലർത്തിയ മിശ്രിതം ഉണ്ടല്ലോ, ആ വെള്ളവുമായി ചേർത്തത് ഇത് ഇങ്ങനെ ചേർക്കുകയാണ്. അപ്പോൾ അത് നന്നായി ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് അത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് മതി. അപ്പോഴേക്കും നന്നായി തിളയ്ക്കും. കാരണം തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയാണല്ലോ, അപ്പോൾ അത് നന്നായി ഒന്ന് തിളയ്ക്കും. നിങ്ങൾ ആലോചിക്കും മുട്ടയുടെ ഉണ്ണിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഉണ്ടായിരിക്കുമെന്ന്. ഇല്ല കേട്ടോ,
വളരെ നല്ല ഒരു ഗ്രേവിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഫ്ലേവറിനായിട്ട് ക്യാപ്സിക്കമാണ് അടുത്ത ചേർക്കുന്നത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത്, ഒരു കാൽ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം ബാക്കി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കുന്നു. നമ്മുടെ കറി ദേ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് അമുത്തയുടെ വെള്ളം മാത്രമാണ്. നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ചു തുടങ്ങി. ഇനി ആ മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് നമ്മളത് ഈ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെയും വളരെ ഇഷ്ടമുള്ളതാണ് മുട്ടയുടെ ഈ ഒരു വെള്ള എന്ന് പറയുന്ന ഭാഗം. ഒപ്പം തന്നെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന മുട്ടയുടെ മഞ്ഞക്കരു ആരും അറിയില്ല, കുട്ടികൾ അറിയാതെ തന്നെ അത് ഇഷ്ടപ്പെട്ട് കഴിക്കും. ജെല്ലിമിഠായൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഈ ഒരു കറി ഒത്തിരി ഇഷ്ടപ്പെടും തീർച്ചയാണ്. ഞാൻ ദേ ആദ്യം തന്നെ എൻ്റെ മകനാണ് ഇത് കൊടുക്കുന്നത്, അവൻ്റെ കാത്തിരിക്കുകയാണ്. അപ്പോൾ മാത്തു എന്നാണ് പേര്, മാത്തുക്കുട്ടൻ കഴിച്ചു നോക്കുന്നുണ്ട്. അവനെ ഇഷ്ടപ്പെട്ടുവെന്ന് കണ്ടാൽ തന്നെ അറിയാം. മുട്ടയുടെ ഉണ്ണി കഴിക്കാത്ത എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒപ്പം തന്നെ ഈ ഒരു ചാനൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.